Hi all, Assalamu alaikum, welcome back Tanash World. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബജിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ആദ്യം പൊട്ടറ്റോ ഇതേപോലെ തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നൈസായി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എത്ര നൈസായി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നൈസായി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾ കത്തി വെച്ച് നല്ല നേരിയതായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താലേ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ നൈസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അല്പം ഉപ്പ് വിതറി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അല്പം ഉപ്പ് വിതറി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് അര കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി നല്ലപോലെ ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ, പച്ചമുളക് ചതച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ, ഒരു വലിയ ഉള്ളി പൊടി പൊടിയായി അരഞ്ഞെടുത്തത് എല്ലാം കൂടി ചേർത്ത് ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല സ്മൂത്ത് ബാറ്ററാക്കി മാറ്റിയെടുക്കാം. ബാറ്റർ നല്ല ലൂസാവാനും അതേപോലെ നല്ല തിക്കാവാനും പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ ഇത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മൾ നൈസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് നല്ലപോലെ ഇത് ബാറ്ററിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. നന്നായി പൊട്ടറ്റോ ബാറ്ററിൽ പൊതിഞ്ഞെടുത്ത് നമുക്കിനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ഉരുളക്കിഴങ്ങും നല്ലപോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു വശം നന്നായി മൊരിഞ്ഞു വന്നാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞു വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.